പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി, പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ പൂവായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓണായിട്ട് നമുക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്താലോ. അധികം പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലാതെ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് ഇന്ന് നമ്മൾ കാണാൻ നല്ല ബ്രൈറ്റ് ആവുന്ന രീതിയിൽ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ചെയ്യാവേ, നമ്മൾ അധികം പൈസ ഒന്നും ആവത്തില്ല ഈ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ടും. നമുക്ക് എല്ലാവർക്കും ചെയ്യാം. നമുക്ക് എന്താ പറയേണ്ടത്, മേക്കപ്പ് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും, ഇതിപ്പോൾ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മേക്കപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിന് നല്ല സുന്ദരിയാവാൻ പറ്റും. അധികം ഇപ്പോൾ ചിലർക്കൊക്കെ അധികം മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ ഓണത്തിന് മാത്രമല്ല, നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തെന്ന് തോന്നലില്ലാതെ നമുക്ക് പുറത്തു പോകാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മോയ്സ്ചറൈസർ നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബേബി ക്രീമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തേച്ച് കൊടുത്താലും മതി. പക്ഷേ ഇത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, അത് അബ്സോർബ് ചെയ്യത്തില്ല. ഒരുമാതിരി എന്താ പറയുക, നമുക്കിതിങ്ങനെ തേച്ച് പിടിപ്പിക്കാനായിട്ടും പറ്റത്തില്ല, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും, നമ്മൾ കളർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറച്ച് മതിയായിരിക്കും. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കയ്യിൽ. നന്നായിട്ട് കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ പെടലിലും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ കഴുത്തിൽ നമ്മൾ എന്തിടുന്നോ അത് കഴുത്തിലിടുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് മുഖത്തിന് വേറൊരു കളറ്, കഴുത്തിന് വേറൊരു കളറ് വരും. അതുകൊണ്ട് നമ്മൾ ഈ തേച്ച് കൊടുക്കുന്ന സംഭവം നമ്മുടെ മുഖത്തും കഴുത്തിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ശരിക്കും നമ്മൾ മേക്കപ്പ് ചെയ്തതായിട്ടൊരു ലുക്ക് തരാൻ പോകുന്നത്. ഭയങ്കര എന്താ പറയുക, അധികം വിലയൊന്നും ഇല്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവും. നമ്മളൊന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ തന്നെയും നമ്മൾ ഈ പ്രോഡക്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫൗണ്ടേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ ലാക്മേയുടെ 9 to 5 CC ക്രീമാണ് കേട്ടോ. ഇതിപ്പോൾ 01, അതായത് 4 ഷെയ്ഡ് കിട്ടും നമുക്ക്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 01 ഒന്നാമത്തെ ഷെയ്ഡിലുള്ള ക്രീമായിട്ടോ എടുത്തിരിക്കുന്നത്. 4 ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു പാക്കറ്റിന് 99 രൂപയാണ് വില, അല്ല 105. നേരത്തെ 99 രൂപയായിരുന്നു, ഇപ്പോൾ 105 രൂപ കേട്ടോ. 105 രൂപയാണ് വില. വളരെ ചെറിയൊരു ട്യൂബാണ്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്തിരുന്ന് തീർന്നു പോയി, അപ്പം ഞാൻ പുതിയത് വാങ്ങിച്ചാ കേട്ടോ. ഇതാണ് സംഭവം, പായ്ക്ക് ഇതാ കേട്ടോ വരുന്നത് ഇത്. അപ്പം ഇതാണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതും ഒരുപാടൊന്നും വേണ്ട, നമുക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സ്പോഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ CC ക്രീം ഞാൻ ഈ ട്യൂബാണ് കേട്ടോ, ഈ ഒരു ചെറിയ ട്യൂബാണ്. ഇത് ഞാനിങ്ങനെ എൻ്റെ കയ്യിലേക്ക് തന്നെ കുറച്ച് എടുക്കുകയാണ്, മതിയായിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇവിടെ ഡാർക്ക് സർക്കിളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ കണ്ണിൽ. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട്
നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ. എന്ന് ചില പ്രോഡക്ട്സിനൊക്കെ ഭയങ്കര ഒരു സ്മെല്ലുണ്ടായിരിക്കത്തില്ല, ഇങ്ങനെ അത്ര സ്മെല്ലൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ മുഖത്തിട്ട് കഴിഞ്ഞാലും ഭയങ്കര തലവേദന പോലെയൊക്കെ തോന്നും, അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാനേ കണ്ണാടിയിൽ നോക്കി ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് വന്ന് കാണിക്കാം. എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ നോക്കിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വന്ന് കാണിക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഞാൻ നല്ല ഈവനായിട്ട് മുഖത്തെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം കാണുന്നുണ്ടോ? നല്ല ഒരു ബ്രൈറ്റ്നസ് നമുക്ക് വന്നിട്ടില്ലേ മുഖത്ത്? ശരിക്കും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്താൽ മാത്രം മതി, ഇനി നമ്മൾ സാധാരണ കണ്ണെഴുതുകയോ പൊട്ടുകയോ എന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഈ ഒരു ക്രീം മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് വരും നമ്മുടെ മുഖത്ത്. ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വ്യത്യാസം തോന്നില്ലേ? ഇനി നമുക്ക് പുരിക ഒന്ന് എഴുതണം. പുരിക എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തരാം. മസ്കാരയില്ലേ നമ്മുടെ, മസ്കാരയുടെ കാലിയായ അത് ആ ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ അടുത്തുള്ളതിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് നിറച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിൻ്റെ ബ്രഷ് ഒന്ന് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഈ ടിപ്പിൽ കുറച്ച് കൂടുതലുണ്ടായിരിക്കും, അതായത് ഈ മസ്കാര കുറച്ച് പറ്റിയിരിപ്പുണ്ടായിരിക്കും. നമ്മളൊരു കോട്ടൺ വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ടോ അതൊന്ന് തുടച്ചെടുക്കണേ കണ്ടോ. കുറച്ചൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. നമ്മുടെ കുറച്ചൊക്കെ നമ്മൾ ഈ കുപ്പിയിൽ തന്നെ തേച്ചിട്ട് അല്ലെങ്കിൽ വേസ്റ്റായി പോകത്തില്ലേ. നമ്മളിങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക. തുടച്ചെടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഈ പുരികത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ മേളിലേക്കാണ് ചെയ്തു കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ പുരികത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മേളിലേക്ക് ചെയ്തു കൊടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നീട്ടി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് ഒരു പ്ലസൻറ്റ് ലുക്ക് ഉണ്ടാവത്തില്ല, നമ്മൾ ഭയങ്കര ദുഃഖമായിട്ടിരിക്കുന്ന പോലെ തോന്നുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തുടങ്ങുന്ന ഭാഗത്ത് ഒരുപാട് കട്ടിക്ക് തേച്ച് കൊടുക്കാനും പാടില്ല. നമ്മളിങ്ങനെ മേളിലേക്കാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മേളിലേക്ക് ചെയ്തു കൊടുക്കുക. എന്നിട്ട് ഈ ബ്രിസൽസ് വരുന്ന ഭാഗമില്ലേ, അവിടെ വെച്ചിട്ട് ഈ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം നമ്മൾ ഈ തുമ്പ് വെച്ചിട്ട് ചെയ്തു കൊടുക്കണം. ബാക്കി നമ്മൾ ഇങ്ങനെ നീട്ടി നമ്മൾ ബ്രസിൽസ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പുരികം ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാപ്പയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, അവനവിടെ കിടന്നിട്ട് കളിക്കുകയാണ് അതിൻ്റെ സൗണ്ട് ആകേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം. ഇനി നമുക്ക് മറ്റേ പുരികവും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പുരികം സെറ്റ് ചെയ്യാൻ പറ്റും. ഐബ്രോ പെൻസിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പെർഫെക്ഷൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയണ്ടത്, ഒരുപാട് കറുത്ത കളറായിട്ടില്ലല്ലോ, നമ്മൾ പുരികത്തിൽ എഴുതിയതായിട്ടൊരു ഫീലും വരുന്നില്ലല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ. ഇനി നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. കണ്ണ് എഴുതുന്നു, പിന്നെ ഒരു ലിപ്സ്റ്റിക് എഴുതുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് പൂർണ്ണമാവും. അപ്പോൾ നമുക്ക് ഞാനൊന്ന് കണ്ണ് എഴുതിയിട്ട് വരാം. നമ്മുടെ ഇത് ലാക്മേയുടെ ഒരു കാജൽ സ്റ്റിക്കാണ്, ഇത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഞാൻ കണ്ണ് എഴുതിയിട്ട് വരാം. എനിക്ക് കണ്ണൊക്കെ എഴുതാൻ പറ്റുന്നില്ല, കാരണം ഞാൻ മിററൊന്നും വെച്ചിട്ടില്ല. മിറർ വെക്കാതെയാണ് ഞാൻ ജസ്റ്റ് ക്യാമറയിൽ നോക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ണൊന്ന് നമ്മുടെ കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് എഴുതിയിട്ട് വരാവേ. ഇനി ഞാൻ ഒരു ലിപ് ബാം തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഏത് ലിപ് ബാം ഉണ്ടോ, നിങ്ങൾ സാധാരണയായിട്ട് ഏത് ലിപ് ബാമാണോ യൂസ് ചെയ്യുന്നത്, ആ ലിപ് ബാം തന്നെ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബേബി ലിപ്പിൻ്റെ ഒരു ലിപ് ബാമാണ് എൻ്റെ അടുത്തുള്ളത്, അത് തേച്ച് കൊടുക്കുകയാണേ. ഇനി എൻ്റെ അടുത്ത് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അതും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ന്യൂഡാണ് കേട്ടോ, ഇത് ഷെയ്ഡ് 04 ആണ് വരുന്നത്, നൈക്കയുടേതാണ് കേട്ടോ. അതും കൂടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്കും കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ലിപ് ബാം മാത്രം ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു പൊട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ സുന്ദരിയായോ? അപ്പോൾ ഇത്രയാണ് മേക്കപ്പ്. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, അതിൻ്റെ പുറത്ത് സി സി ക്രീം ഇട്ടു. ഇനി നമ്മൾ ചെയ്തത് പുരി ഒന്ന് സെറ്റ് ചെയ്തു, ചുണ്ടിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു,
പിന്നെന്താ ചെയ്തത്? കണ്ണെഴുതി, പിന്നെ ഒരു പൊട്ട് വെച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? നമ്മുടെ മുഖത്തൊരു നല്ല ബ്രൈറ്റ്നസ് വന്നിട്ടില്ലേ? എന്നാൽ നമുക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ സി സി ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നാച്ചുറലായിട്ട് തോന്നിക്കും. ഞാനിപ്പോൾ എനിക്ക് കണ്ണും കണ്ണാടി കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എത്ര ഇടണമെന്ന് അറിയത്തില്ല. കുറച്ച് കൂടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, കുറച്ചും കൂടി കുറച്ച് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കേ. അപ്പോൾ ഞാനിനി മുടി ഒന്ന് സെറ്റ് ചെയ്യാം, ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വരാം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.